ഡെയിലി ന്യൂസ് സ്വീറ്റ് ബോക്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. കുലകാല കിരണങ്ങൾ തഴുകുമേ കാർക്കൂന്തൽ അമൃത്വേണി ഏകുമീ മുടിയഴക് വശ്യമോരഴകായ് നീയുന്നു മാറവേ അമൃത്വേണി ഹെയർ ഇലക്സർ ഫോർ വിമൻ സൈക്യാട്രി പ്രോസസ്സിലൂടെ സ്ത്രീകൾക്കായി ഈസ്ട്രജൻ ഹോർമോൺ വ്യതിയാനങ്ങൾക്കനുസൃതമായി ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ ഇലക്സർ അമൃത്വേണി എന്നാൽ മുടിക്കുള്ള അമൃത്. നമസ്കാരം, ഞാൻ ഫ്രാങ്കോ റൂയിസ്. ഡെയിലി ന്യൂസ് സ്വീറ്റ് ബോക്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. സ്വാതന്ത്ര്യത്തിൻ്റെ 75th വാർഷികമാണ്. നൂറ്റാണ്ടിലേറെ നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇന്ത്യ വിദേശാധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമായത്. വീരമൃത്യു വരിച്ച പോരാളികൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സ്വീറ്റ് ബോക്സ് മിഠായിപ്പെട്ടി നമുക്ക് തുറക്കാം. ആൽപ്സ് പർവ്വത നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മോണ്ട് ബ്ലാങ്ക്. ഈ കൊടുമുടി കയറാൻ വരുന്നവർക്ക് ഇതാ ഒരു പുതിയ നിയമം. പർവ്വതം കയറണമെങ്കിൽ 15,000 യൂറോ സർക്കാരിൽ കെട്ടിവെക്കണം. 15,000 യൂറോ എന്ന് പറഞ്ഞാൽ ഒരു 12 ലക്ഷം രൂപ വരും. മോണ്ട് ബ്ലാങ്ക് കൊടുമുടി കീഴടക്കുക എന്നത് ലോകത്തെ പ്രമുഖ പർവ്വതാരോഹകരുടെ എല്ലാം ഒരു സ്വപ്നമാണ്. സാഹസികരായ അനേകം പർവ്വതാരോഹകരാണ് ഈ കൊടുമുടി കയറാൻ എത്താറുള്ളത്. ചെങ്കുത്തായ കൊടുമുടിയിൽ പിടുത്തം കിട്ടാതെ പലരും പാതി വഴി ശ്രമം ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. പിന്നീട് 2nd തവണയും 3rd തവണയും എല്ലാം കൊടുമുടി കയറാൻ വന്ന് കൊടുമുടി കീഴടക്കിയ ചരിത്രവുമുണ്ട്. എന്നാൽ ഒരുപാട് പേർ ആ കൊടുമുടിയിൽ നിന്ന് കെട്ടിമറിഞ്ഞു വീണ് മരിച്ചുപോയിട്ടുണ്ട്. അത്രയും അപകടകരമായ ഒരു കൊടുമുടിയാണ് ഈ മൗണ്ട് ബ്ലാങ്ക്. ഈ കൊടുമുടി കയറുന്നവർ ഇത്രയും ഭീമമായ പണം കെട്ടിവെക്കണമെന്ന് നിയമം കൊണ്ടുവരാൻ കാരണം എന്തായിരിക്കും? ഇതറിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഫ്രഞ്ച് നഗരമായ സെന്റ് ഗർവൈസിനോട് ചേർന്നാണ് ഈ കൊടുമുടിയുള്ളത്. അവിടുത്തെ മേയർ ജീൻ മാർക്ക് പീലക്സ് പറയുന്നത് ഇങ്ങനെയാണ്: കൊടുമുടിയുടെ പാതി ഉയരം വരെ എത്തുമ്പോഴേക്കും തുടർന്ന് കയറാനാകാതെ താഴേക്കിറങ്ങാനാകാതെ എല്ലാം ക്ലേശിക്കുന്ന ഒരുപാട് പർവ്വതാരോഹകരുണ്ട്. അവരെ അവിടെ നിന്ന് രക്ഷിച്ചെടുക്കാൻ ഭീമമായ തുക ചെലവ് വരുമെന്നാണ് അവിടുത്തെ മേയർ പറയുന്നത്. ചിലപ്പോഴൊക്കെ പർവ്വതാരോഹകർ ആ കൊടുമുടിയിൽ നിന്ന് വീണ് അവർ മരിച്ചു പോകാനും സാധ്യതയുണ്ട്. ഇങ്ങനെ മരിക്കുന്ന ആളുകളുടെ മൃതദേഹമെടുത്ത് സംസ്കരിക്കണം, ഇതിനും ചെലവാണ്. ഇങ്ങനെ മൃതദേഹം കണ്ടെത്താൻ രക്ഷാപ്രവർത്തനങ്ങൾക്കോ എല്ലാമായി 10,000 യൂറോ എങ്കിലും ചെലവ് വരും. സംസ്കാര ശുശ്രൂഷയ്ക്കാണെങ്കിൽ ഒരു 5,000 യൂറോ ചെലവ് വരും. അങ്ങനെ ഒരു മൊത്തം 15,000 യൂറോ അടയ്ക്കണമെന്നാണ് അവിടുത്തെ മേയർ ഉത്തരവിട്ടിരിക്കുന്നത്. ഉരുൾപൊട്ടലും ഉഷ്ണതരംഗവുമുള്ള ഒരു കൊടുമുടിയാണത്. പലപ്പോഴും പാറ ഇടിഞ്ഞു വീണ് അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. അവരുടെ പർവ്വതാരോഹകരുടെ ശരീരത്തിലേക്ക് പാറകൾ വീണ് ഉരുൾപൊട്ടലുണ്ടായി മരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആ കൊടുമുടിയുടെ സഞ്ചാരപാതകളെല്ലാം അടച്ചിരിക്കുകയാണ്. എന്നിട്ടും ചില പർവ്വതാരോഹകർ കൊടുമുടി കയറാൻ അവിടെ എത്തുന്നുണ്ട്. ജൂലൈ ആദ്യവാരത്തിൽ ഉരുൾപൊട്ടലിൽ 11 പർവ്വതാരോഹകരാണ് ഇവിടെ മരിച്ചു പോയത്. ഇക്കഴിഞ്ഞ ജൂലൈ മാസം ആദ്യ വാരത്തിൽ ഈ പർവ്വതത്തിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായി, കുറെ പാറകൾ അടർന്നു വീണു. 11 പർവ്വതാരോഹകരാണ് ആ ഉരുൾപൊട്ടലിൽ കൊല്ലപ്പെട്ടത്. അതിനുശേഷം ഇവിടേക്കുള്ള പ്രവേശനം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. എന്നിട്ടും ഇക്കഴിഞ്ഞ മാസം ജൂലൈ മാസത്തിൽ അവസാന ഭാഗങ്ങളിലെല്ലാം വീണ്ടും പർവ്വതാരോഹകർ അവിടെ എത്തുകയുണ്ടായി. അവരെയെല്ലാം പോലീസ് മടക്കി അയക്കുകയാണ് ചെയ്തത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് 12 ലക്ഷം രൂപ പർവ്വതാരോഹകർക്ക് ഫീസടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ നിയമം നടപ്പാക്കിയത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ മലമ്പുഴ കുറുമ്പാച്ചി മലയിൽ കുടുങ്ങിയ യുവാവിനെ കേന്ദ്ര ദ്രുതകർമ്മ സേനയും അഗ്നിശമന സേനയും ഹെലികോപ്റ്ററുമായി സൈന്യവുമെല്ലാം വന്ന് രക്ഷിച്ചതാണ് ഇപ്പോൾ
നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു വിശേഷം. സ്വന്തമായൊരു വീട് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. സ്വന്തമായൊരു ദ്വീപും അതിലൊരു കൊട്ടാരവുമായാലോ? സ്കോട്ട്ലാൻഡിനടുത്ത് ഒരു ദ്വീപ് സ്വന്തമായി വാങ്ങി അവിടെ താമസിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാ ഒരു സുവർണാവസരം. ഗ്ലാസ്ഗോയിൽ നിന്നും 31 മൈൽ അകലെ അരാൻ തീരത്തുള്ള പ്ലാഡ എന്ന സ്കോട്ടിഷ് ദ്വീപ് വിൽക്കുകയാണ്. വെറും 3.5 ലക്ഷം പൗണ്ട് നൽകിയാൽ ആ ദ്വീപും അതിലുള്ള കൊട്ടാരവും നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതായത് 3.5 കോടിയോളം രൂപ. 28 ഏക്കർ വിസ്തൃതിയുള്ള ദ്വീപിൽ ഒരു കൊട്ടാരമുണ്ട്. അതിൽ 5 കിടപ്പുമുറികളുള്ള സൗകര്യങ്ങളുള്ള അതൊരു മണിമാളികയാണ്. കുറെ കാലമായി അടച്ചിട്ടിരിക്കുകയാണ് ഇത്. ഒരു ഹെലിപാഡും ഒരു ബോട്ട് ജെട്ടിയും ഇവിടെയുണ്ട്. ഒരു 100 വർഷം മുമ്പ് 1790s നിർമ്മിച്ച വിളക്കുമാടത്തിൽ സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന LED ബൾബ് സംവിധാനങ്ങളും ഇവിടെയുണ്ട്. 100-ലധികം പക്ഷികൾ ഈ ദ്വീപിലുണ്ട്. ജോലിക്കാർക്ക് താമസിക്കാനുള്ള മറ്റൊരു ചെറിയ വീടും ഇവിടെ തൊട്ടടുത്തുണ്ട്. ലിവിംഗ് റൂമും 2 കിടപ്പുമുറികളും അടുക്കളയുമെല്ലാം ഫ്രീസർ റൂമും എല്ലാം ഉള്ള ഒരു കൊച്ചു വീടാണ് ഈ രണ്ടാമത്തെ വീട്. അരാൻ എസ്റ്റേറ്റ്സ് 30 വർഷം മുമ്പാണ് ഫാഷൻ ഡിസൈനർമാരായ ഡെറക് സാലി മോർട്ടൺ എന്നിവർക്ക് പ്ലാഡ ദ്വീപ് വിറ്റത്. അവരാണ് ഇപ്പോൾ ഈ ദ്വീപിൻ്റെ ഉടമകൾ. താല്പര്യമുള്ളവർക്ക് ഈ ദ്വീപ് സ്വന്തമാക്കാം. ഇറ്റലിയിലെ ഒരു നദി വറ്റി വരണ്ടപ്പോൾ 2nd ലോകമഹായുദ്ധകാലത്തെ ഒരു ബോംബാണ് കണ്ടെത്തിയത്. പോ നദിയിലാണ് മത്സ്യത്തൊഴിലാളികൾ 450 കിലോ ഭാരമുള്ള ബോംബ് കണ്ടെത്തിയത്. 650 കിലോമീറ്റർ ഉള്ള ഈ നദിയുടെ പല ഭാഗങ്ങളും വരൾച്ച മൂലം മരുഭൂമിയായി മാറിയിരിക്കുകയാണ്. ലംബോർഡി ഗ്രാമത്തിന് സമീപത്താണ് ഇവർ ഈ ബോംബ് കണ്ടെത്തിയത്. ബോംബ് നിർവീര്യമാക്കുന്ന വിദഗ്ധരെത്തി നിയന്ത്രിത സ്ഫോടനം നടത്തിയാണ് അങ്ങനെ ബോംബ് നിർവീര്യമാക്കിയത്. പ്രദേശത്ത് 3000 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടായിരുന്നു ഈ നിർവീര്യമാക്കൽ ചടങ്ങ് പരിപാടി നടത്തിയത്. പ്രദേശത്തെ വ്യോമ ഗതാഗതവും ജലഗതാഗതവും എല്ലാം അല്പസമയത്തേക്ക് നിർത്തിവെപ്പിച്ചുകൊണ്ടാണ് ഇതെല്ലാം നടത്തിയത്. തെക്ക് പടിഞ്ഞാറൻ ആൽപ്സിൽ നിന്ന് ആഡ്രിയാറ്റിക് കടലിലേക്ക് ഒഴുകുന്ന ഇറ്റലിയിലെ ഏറ്റവും നീളമേറിയ നദിയാണ് ഈ പോ നദി. ഇവിടെ ഒരാളുണ്ട്, ഞായറാഴ്ച ആയാലും വാക്കാം. ഇങ്ങനെയുണ്ട് ഒരു സ്ട്രെസ്. അതെ, ഈ തലമുടിയൊക്കെ കണ്ടിട്ടാ ഞാൻ വീണത്. സ്ട്രെസ് കാരണം മുടിയൊക്കെ അങ്ങ് പോയാലുണ്ടല്ലോ. ഇങ്ങ് വന്നേ. ഒരു കോളേജ് പ്രൊഫസറായ നിനക്ക്? അതെ, ഇത് വെറും ഹെയർ ഓയിൽ അല്ല, ഹെയർ എലിക്സറാ. അതും പുരുഷന്മാർക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്തത്. സഹ്യാദ്രി പ്രോസസ്സിലൂടെ ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ എലിക്സറാ. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ. പുരുഷന്മാരുടെ ഹോർമോൺ പ്രവർത്തനത്തിനനുസരിച്ച് പ്രത്യേകമായി ഡിസൈൻ ചെയ്ത അമൃത് വേണി ഹെയർ എലിക്സർ. അമൃത് വേണി എന്നാൽ മുടിക്കുള്ള അമൃത്. കൂവിത്തോൽപ്പിക്കുന്ന ഒരു പൂവങ്കോഴിക്കെതിരെ നിയമയുദ്ധം നടത്തുന്ന വയോധികരുടെ ഒരു വിശേഷമാണിത്. പടിഞ്ഞാറൻ ജർമ്മനിയിലെ ബാഡ് സാൽസ്ഫ്രൈനിലുള്ള 76 വയസ്സുള്ള ഫ്രെഡറിക് വിൽഹം കെയും ഭാര്യ ജുട്ടയുമാണ് അയൽവാസിയുടെ പൂവങ്കോഴിയുടെ തുടരെ തുടരെയുള്ള കൊക്കരകോ കൊക്കരകോ കൂവൽ മൂലം പൊറുതിമുട്ടിയിരിക്കുന്നത്. ദിവസം 200-ലേറെ തവണയാണ് മഗ്ദ എന്ന ഈ പൂവങ്കോഴി കൂവുന്നത്. പുലർച്ചെ 5 മണിയോടെ പൂവങ്കോഴി കൂവിത്തുടങ്ങും. ഇതുമൂലം ഒരു സ്വസ്ഥതയുമില്ല എന്നാണ് ഇരുവരും പറയുന്നത്. അയൽവാസിയുടെ വീട്ടിൽ നിന്ന് കോഴിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ദമ്പതിമാർ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നു. കൂവൽ മാത്രമല്ല പ്രശ്നം, പകൽ അലഞ്ഞു നടക്കുന്ന കോഴി പൂന്തോട്ടത്തിൽ ചിക്കിമാന്തി ചെടികളെല്ലാം നശിപ്പിക്കുന്നു. ജനൽ തുറന്നിട്ടാൽ അകത്ത് കയറി അകത്ത് മുഴുവൻ പ്രശ്നമുണ്ടാക്കുന്നു, അപ്പിയിടുന്നു. ഇത്രയെല്ലാം കാര്യങ്ങളാണ് ഈ കോഴി ഇത്രയെല്ലാം തൊന്തരവുകളാണ് ഒപ്പിക്കുന്നത്. എന്നാൽ പിടക്കോഴികളെ സംരക്ഷിക്കാൻ പൂവങ്കോഴി വേണം, അതുകൊണ്ട് ഈ പൂവങ്കോഴിയെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ സാധിക്കില്ല എന്നാണ് കോഴിയുടെ ഉടമ മൈക്കിൾ പറയുന്നത്. 2018 മുട്ടക്കൃഷിക്കായാണ് അയാൾ മൈക്കിൾ അങ്ങനെ കോഴി വളർത്തൽ ആരംഭിച്ചത്. കോടതി എന്ത് വിധിച്ചാലും കൊക്കരകോ എന്ന കോഴികൂകലും ക്രാ 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 എന്ന കാക്ക കരച്ചിലും
ചിലപ്പോൾ അരോചകമാകാറുണ്ട്. കോഴിയും കാക്കയുമെല്ലാം തരുന്ന ഒഴിവ് വേളകളിലാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് എന്ന വേറെ ഒരു രഹസ്യം രഹസ്യമായിട്ട് തന്നെ നിങ്ങളോട് പറയാം. തന്റെ പേരിൽ ബുക്ക് ചെയ്ത ശവക്കല്ലറയുടെ രേഖ നഷ്ടപ്പെട്ടെന്ന് പരാതി നൽകാനാണ് 71-കാരനായ വയോധികൻ മലേഷ്യയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. അവിടെ ചെന്നപ്പോഴാണ് പോലീസുകാർ, അപ്പോൾ താങ്കളല്ലേ മരിച്ചത് എന്നാണ് ചോദ്യം ചോദിച്ചത്. ആ ചോദ്യം കേട്ട് അദ്ദേഹം അമ്പരന്നുപോയി. മലേഷ്യയിലെ ജാഹോറിലുള്ള സ്കൂഡായിലാണ് ഈ സംഭവം. ശവമഞ്ചം കൊണ്ടുപോകുന്ന വണ്ടിയുടെ ഡ്രൈവറായ ലോ ചു ചുൻ എന്ന വയോധികൻ മരിച്ചെന്നാണ് ഇപ്പോൾ രേഖകളിലുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയിട്ട കുടുംബക്കല്ലറ വിൽക്കാനുള്ള ശ്രമത്തിനിടയിലാണ് കുടുംബക്കല്ലറയുടെ രേഖ നഷ്ടപ്പെട്ട വിവരം അദ്ദേഹം മനസ്സിലാക്കുന്നത്. അക്കാര്യം പരാതിപ്പെടാനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. അങ്ങനെ ചെന്നപ്പോഴാണ് താൻ തന്നെ മരിച്ചുപോയിരിക്കുന്നു എന്നാണ് രേഖകളിലുള്ളത് എന്ന കാര്യം അദ്ദേഹം അമ്പരപ്പോടെ അറിയുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലമാണ് അദ്ദേഹം കല്ലറ വിൽക്കാൻ തീരുമാനിച്ചത്. മരിച്ചെന്ന രേഖ നിലവിലുള്ള അയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് അടക്കമുള്ള എല്ലാ രേഖകളും അസാധുവായിരിക്കുകയാണ്. മരിച്ച തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും എന്ന ഭീഷണിയും ഇപ്പോഴുണ്ട്. ജീവിച്ചിരിപ്പുണ്ടെന്ന ഒരു രേഖ കിട്ടാൻ 6 മാസമായി അദ്ദേഹം സർക്കാർ ഓഫീസുകളെല്ലാം കയറി ഇറങ്ങി നടക്കുകയാണ്. ഇപ്പോഴും കിട്ടിയിട്ടില്ല. കേരളത്തിലെ സർക്കാർ ഓഫീസുകളോടും ഉദ്യോഗസ്ഥരോടും കിടപിടിക്കുന്ന ഓഫീസുകളും ഉദ്യോഗസ്ഥരുമെല്ലാം ലോകത്ത് പലയിടത്തും ഉണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷം. ബ്രിട്ടീഷ് രാജകുമാരിയായിരുന്ന ഡയാന രാജകുമാരി ഉപയോഗിച്ചിരുന്നൊരു കാർ ലേലത്തിൽ വിൽക്കുകയാണ്. ജീവിച്ചിരുന്നപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഡയാന രാജകുമാരി. മാധ്യമങ്ങൾ സദാസമയവും അവർക്ക് പിറകെ പായുകയായിരുന്നു. ഡയാന ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും ചെരിപ്പുകൾ പോലും വൻ തുകയ്ക്കാണ് വർഷങ്ങൾക്ക് മുമ്പേ ലേലത്തിൽ പോയത്. ഡയാന ഉപയോഗിച്ച കാറുകളും ഇതിനു മുമ്പും ലേലത്തിൽ വിറ്റിട്ടുണ്ട്. കാറിൽ അതിവേഗം പായുന്ന ഒരു താരമായിരുന്നു ഡയാന രാജകുമാരി. അങ്ങനെയാണ് കാർ അപകടത്തിൽ അവർ കൊല്ലപ്പെടുകയും മരിക്കുകയുണ്ടായത്. വൻ വില കൊടുത്താണ് പലരും ഡയാനയുടെ കാറുകൾ ലേലത്തിൽ സ്വന്തമാക്കിയത്. ഡയാനയുടെ ഏറ്റവും മികച്ച കാറാണ് ഇപ്പോൾ ലേലം ചെയ്യുന്നത്. ഈ മാസം 27-ന് ഫോർഡ് എസ്കോർട്ട് RS ടർബോ ആ കാറാണ് ലേലത്തിൽ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡയാന രാജകുമാരിക്ക് വേണ്ടി മാത്രം പ്രത്യേകമായി തയ്യാറാക്കിയ ഡിസൈനാണ് ഈ കാറിനുള്ളത് എന്നുള്ളതാണ് പ്രത്യേകത. ബ്രിട്ടീഷ് രാജകുമാരിയുടെ കാർ ലേലത്തിൽ പിടിക്കാൻ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യക്കാരും മുതിരാൻ സാധ്യതയില്ല. എന്തായാലും എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷിക ആഘോഷത്തിന്റെ ആശംസകൾ നേരുന്നു. സ്വാതന്ത്ര്യത്തിന് ആശംസകൾ നേരുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഈ വാരത്തിലെ സ്വീറ്റ് ബോക്സ് സമാപിക്കുന്നു. കൂടുതൽ നല്ല വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. ഡെയിലി ന്യൂസ് സ്വീറ്റ് ബോക്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയ. അമ്മേ, അമ്മയുടെ മോളിങ് വന്നേ കാണട്ടെ. ഷോ, പിള്ളേരൊക്കെ ഈ പ്രായത്തിലല്ലേ നല്ല സൗന്ദര്യബോധത്തോടെ നടക്കേണ്ടത്. ഇത് ചുമ്മാ മുരിയ കോല് പോലത്തെ മുടിയൊക്കെ കൊണ്ട് നീങ്ങ് വന്നേ. ഹെയർ ഓയിൽ എനിക്ക് വേണ്ട അമ്മ. ഇത് ഹെയർ ഓയിൽ അല്ല മോളെ, ഹെയർ എലിക്സറാ. ഞങ്ങളുടെ കാലത്തൊക്കെ ഹെയർ എലിക്സർ ഉണ്ടായിരുന്നെങ്കിൽ. ഇത്ര നീളം വന്നേനെ എന്റെ മുടി, അത്ര തന്നെ. എനിക്കത്ര വേണ്ടെങ്കിലോ? മുടിക്ക് നീളമുള്ള ഉണ്ടെങ്കിലല്ലേ സ്റ്റൈലാക്കാൻ പറ്റൂ. ഇത് കൗമാരക്കാർക്ക് മാത്രമായിട്ടുള്ള അമൃത്വേണി അഡോളസൻസ് ഹെയർ എലിക്സറാ. നിങ്ങളുടെ സ്ട്രെസ്സും സ്ട്രെയിനും ഹോർമോൺ ഇംബാലൻസും വെള്ളം മാറിക്കുളിയും ഒക്കെ നോർമലൈസ് ചെയ്ത് ഹെയർ വളർത്തുന്ന രീതി. അമൃത്വേണി ഹെയർ എലിക്സർ ഫോർ അഡോളസൻസ് കൗമാരക്കാർക്കായി പ്രത്യേകം തയ്യാറാക്കിയത്. അമൃത്വേണി എന്നാൽ മുടിക്കുള്ള അമൃത്.